ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. പ്രിയമുള്ളവരെ, ദ ഡെയിലി ന്യൂസ് പോർട്ടലിൻ്റെ കഥാവായനാ പരിപാടിയിൽ എൻ്റെ വിനിമയം എന്ന കഥ. ഈ കഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുർബലമായൊരു സാങ്കേതികവിദ്യ പതുക്കെ പതുക്കെ അതിപ്രത്യക്ഷമാകുന്നൊരു കാലത്താണ് എഴുതിയത്. അത് ടെലഗ്രാമാണ്. ഇന്ന് ടെലഗ്രാം നിലവിലുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ ഒരുപാട് ടെലഗ്രാം ചെയ്തിട്ടുണ്ട്. അത് പതുക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത്, മറ്റ് സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ആണ് ഈ കഥ എഴുതിയത്. 2001 ഈ കഥ എഴുതിയത്. ഈ കഥയെക്കുറിച്ച് മറ്റവകാശവാദങ്ങളൊന്നും എനിക്കില്ല. ഒരു കാര്യം, എല്ലാം സിനിമയുടെ മാനദണ്ഡം വെച്ച് അളക്കുന്ന ഈ കാലത്ത് ഒരു കാര്യം സൂചിപ്പിക്കാതെ വയ്യ എന്ന് എനിക്ക് തോന്നുന്നു. 2011 കമൽ സംവിധാനം ചെയ്ത ഗദ്ദാമ എന്ന സിനിമയുണ്ടാവുന്നു. നല്ല സിനിമയാണ്. 2001 ഞാൻ ഈ കഥ എഴുതുന്നത്. ഇതിലെ സംഭവങ്ങൾ തമ്മിൽ ചില ഇടങ്ങളിൽ സാദൃശ്യമുണ്ട്. 10 കൊല്ലം മുമ്പേ ആണ് ഈ കഥ ഞാൻ എഴുതുന്നത്. അത്രയേ പറയാനുള്ളൂ. ഈ കഥ നിങ്ങൾ കേൾക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ദയവായി കേൾക്കൂ. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലേക്ക് സ്വാഗതം. V.S.അനിൽകുമാർ 1958 May 29 ജനിച്ചു. അച്ഛൻ M.N. വിജയൻ, അമ്മ കെ ശാരദ. ധർമ്മടം DBUP സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രിണ്ണൻ മോഡൽ സ്കൂൾ, ധർമ്മടം ഗവൺമെന്റ് ബ്രിണ്ണൻ കോളേജ്, മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 8 വർഷം സമാന്തര കലാലയങ്ങളിലും 12 വർഷം ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും മലയാളം അധ്യാപകനായിരുന്നു. 2000 മുതൽ 14 വർഷം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ് സർവീസസ് ഡയറക്ടർ, കൂടാതെ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം കോർഡിനേറ്റർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നീ അധിക ചുമതലകളും വഹിച്ചു. 2014 വിരമിച്ചു. 1 വർഷം കല്യാശ്ശേരി ആംസ്റ്റെക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. 250 ചെറുകഥകൾ, 30 കവിതകൾ, ലേഖനങ്ങൾ, യാത്രാവിവരണങ്ങൾ എന്നിവ എഴുതി. 21 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. പൂമ്പാറ്റ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കഥാമത്സരങ്ങൾ, അബുദാബി ശക്തി അവാർഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ചെറുകഥ അവാർഡ്, ജാലകം അവാർഡ് എന്നിങ്ങനെ സമ്മാനിതനായി. ഭാര്യ രത്നമ്മ. 3 വയസ്സുകാരായ ഇരട്ടക്കുട്ടികളായ സുകൃതിയും പ്രകൃതിയും മക്കൾ. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ V.S.അനിൽകുമാറിന്റെ വിനിമയം എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. V.S.അനിൽകുമാറിന്റെ വിനിമയം. വാഹനങ്ങളുടെ സർവാധിപത്യം നിലനിൽക്കുന്ന 9:30 നേരത്ത് നെഹ്റു സ്റ്റേഡിയത്തിനും മുഖ്യ തപാലാപ്പീസിനും ഇടയിലുള്ള നിരത്ത് മുറിച്ചു കടക്കാൻ വെമ്പി നിൽക്കുന്നു കമറുദ്ദീൻ. ഭാഗ്യം വിതരണം ചെയ്യുന്ന അയാളുടെ വാഹനത്തിൽ നിന്ന് വിളംബരങ്ങൾ മുറക്കി നടക്കുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഒരു ടിക്കറ്റ് തരൂ എന്ന് പറഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. ഇതാ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ഇടവേളകളില്ല. സൈക്കിൾ ഇക്കരെ വെച്ച് പോകാനും ആവില്ല. അയാൾ ഒരൊഴിവിനായി കാത്തു. അന്നേരം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ ഒരു നിര അയാളുടെ മുന്നിലൂടെ പ്രകാശവേഗത്തിൽ കടന്നുപോയി.
ഒരു മയവുമില്ല ആ പോക്കുകൾക്ക്. ഓന്റെ എല്ലാം ചായന്റെ പോക്കാണ് പടച്ചോനെ എന്ന് ഉള്ളാലെ പ്രാകുന്നു കമറുദ്ദീൻ. അയാളുടെ സൈക്കിൾ മുൻവശത്ത് പീലി വിരിക്കുന്ന ഒരു മയില് പോലെയായിരുന്നു. ഹാൻഡിൽ ബാറിൽ നീളമുള്ള കാർഡ്ബോർഡിൽ പരത്തി അലങ്കരിച്ച് പിടിച്ചിരിക്കുന്ന പല വർണ്ണങ്ങളിൽ ലോട്ടറി ടിക്കറ്റുകൾ, പിന്നിൽ കാരിയറിൽ ബാറ്ററി, ചെറിയ ടേപ്പ് റെക്കോർഡർ, സ്പീക്കറുകൾ. കറുത്ത ബാറ്ററി പോലെ അയാളുടെ ആകാംക്ഷ കനക്കുന്നു കനക്കുന്നു. ഒരു സെക്കൻഡിന്റെ നൂറിലൊരംശം നേരത്ത് വാഹനഗതാഗതം ഇല്ലാതായപ്പോൾ ഭാഗ്യങ്ങളുടെ ഭാരമുള്ള സൈക്കിൾ ആഞ്ഞുന്തി കമറുദ്ദീൻ വീതി കൂടിയ ആ നിരത്ത് മുറിച്ചു കടന്നു. അല്ലാ, കൈച്ചിലായി എന്ന് ആശ്വാസം കൊള്ളുന്നു കമറുദ്ദീൻ. അയാൾ സൈക്കിൾ ഒന്നുകൂടി ഉന്തി. മുന്നിൽ മുഖ്യ തപാലാപ്പീസ് കെട്ടിടം. കവാടം കടന്ന് അയാൾ സൈക്കിൾ ഒരു കാറിനടുത്ത് നിർത്തി, സ്റ്റാൻഡിലാക്കി, ടേപ്പ് ഓഫാക്കി. ഇതിങ്ങനെ ഇവിടെ വെച്ചു പോയാൽ അപകടമാവില്ലേ എന്ന് ശങ്കിച്ചുകൊണ്ടിരിക്കവേ മൂന്ന് നാല് കാക്കകൾ മതിലിന്മേൽ പറന്നു വന്നിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഇതാ തപാലാപ്പീസിന്റെ വരാന്തയിൽ ഞാൻ കമറുദ്ദീൻ. എഴുത്തും വായനയും പഠിക്കാഞ്ഞിട്ടല്ല, നാളിതുവരെ ഒരു കത്ത് ആർക്കും അയച്ചിട്ടുമില്ല, സ്വന്തം മേൽവിലാസത്തിൽ വന്നിട്ടുമില്ല. ഇപ്പോൾ പുറത്തുള്ള കെട്ടിയോൾക്ക് എഴുത്തും വായനയും അറിയാത്തതുകൊണ്ട് ഓളും എഴുതാറില്ല. ഈ രണ്ട് മാസത്തിൽ രണ്ട് തവണ ഫോൺ ചെയ്തു, അത് തന്നെ. ഇപ്പോൾ എനിക്ക് ദുബായിലുള്ള ജബലലി എന്ന സ്ഥലത്തേക്ക് രണ്ട് കമ്പിയടിക്കണം. ഒന്നെന്റെ കെട്ടിയോൾക്കും പിന്നെ ഓൾഡ അറബി മുതലാളിക്കും. ഇവിടെ അതിനുള്ള സൗകര്യമുണ്ടാകും എന്ന് ബാലകൃഷ്ണാട്ടൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ എത്തി. ഇനി എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എങ്ങനെയാണ് കമ്പിയടിക്കുക? ഹാൻഡിൽ ബാറിലെ ലോട്ടറി ടിക്കറ്റുകളുടെ മയിൽപീലി ഇളക്കിയെടുത്ത് സൈക്കിൾ പൂട്ടി കമറുദ്ദീൻ മുഖ്യ തപാലാപ്പീസിന്റെ വരാന്തയിലേക്കും അവിടെ നിന്ന് ഉള്ളിലേക്കും കയറി. വിശാലമായ അകത്തളം, നിറഞ്ഞു കത്തുന്ന ട്യൂബ് ലൈറ്റുകൾ, ഉള്ളിൽ തിരക്കാണ്. ഓരോ കൗണ്ടറിന്റെ മുന്നിലും വലിയ നിര. ഇത്രയധികം പേർ എങ്ങോട്ടൊക്കെയാണ് കമ്പിയടിക്കുന്നത്? കമറുദ്ദീന് അതിശയമായി. സിനിമ ടാക്കീസിൽ ഉണ്ടാവൂല ഇത്ര വലിയ ക്യൂ, കമറുദ്ദീൻ നൊടിഞ്ഞു. ആരോടാണ് ചോദിക്കുക? മുന്നിൽ കണ്ട ആളോട് ചോദിക്കാമെന്ന് കരുതി കമറുദ്ദീൻ അടുത്തപ്പോൾ അയാൾ വേണ്ട വേണ്ട എന്ന് തലയാട്ടിക്കൊണ്ട് ഒഴിഞ്ഞുമാറി. മറ്റൊരാൾ കൈയുയർത്തി വിലക്കി. ഭാര്യയ്ക്ക് കമ്പിയടിക്കാൻ വന്നാലും കമറുദ്ദീൻ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ തന്നെ. പരസ്യമായി വേണ്ടെന്ന് പറയുന്ന പലരും രഹസ്യമായി ലോട്ടറി ടിക്കറ്റ് വാങ്ങാറുണ്ട് എന്നറിയുന്നവൻ കമറുദ്ദീൻ. പിന്നെ ഓരോരുത്തരോടും ചോദിക്കണമോ വേണ്ടയോ എന്ന് തീർച്ചയാക്കാനാവാതെ മുഖ്യ തപാലാപ്പീസിന്റെ വിശാലമായ അകത്തളത്തിൽ അയാളൊന്നലഞ്ഞു. വല്ലാതെ ചുരുങ്ങിപ്പോകുന്നതായി തോന്നുന്നു കമറുദ്ദീന്. ഒടുവിൽ രണ്ടാമത്തെ വാതിലിനരികിൽ ലെക്കോട്ടിന് സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലുങ്കിക്കാരനോട് കമറുദ്ദീൻ അല്പം വിക്കോടെ ചോദിച്ചത് ഇങ്ങനെ: ഈ കമ്പിയടിക്കുന്നത് എവിടുന്നാണ്? ലുങ്കിക്കാരൻ കമറുദ്ദീനെ ഒന്ന് തറപ്പിച്ചു നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞതിങ്ങനെ: കമ്പി കമ്പിയാപ്പീസില്, ഇത് പോസ്റ്റ് ഓഫീസാ. പെറ്റ അമ്മേനേം കുഞ്ഞിനേം പോലെ രണ്ടും രണ്ട് സ്ഥലത്താക്കിയിട്ട് കാലെത്ര ആയിടോ? ഏടിയാനും ഇത്ര നാളും. ഒരു കാര്യം ചെയ്യേ, നേരെ യോഗശാല റോട്ടിന് പിടിച്ചോളി, ആടുന്ന ആരോടെങ്കിലും ചോദിച്ചാ മതി. അങ്ങനെയല്ലോ ബാലകൃഷ്ണാട്ടൻ പറഞ്ഞത് എന്നായി കമറുദ്ദീന്റെ ചിന്ത. പോസ്റ്റ് ഓഫീസിൽ തന്നെ കമ്പിയടിക്കുന്ന ഏർപ്പാടുണ്ടാവും എന്നാണല്ലോ പീടിക തുറക്കും നേരം ബാലകൃഷ്ണാട്ടൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞത്. ഈ ലുങ്കിക്കാരൻ ചതിക്കാൻ പറഞ്ഞതാകുമോ? കമറുദ്ദീൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അയാളും കമറുദ്ദീനെ നോക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ രണ്ടുപേരും ഒരുമിച്ച് കണ്ണുകൾ പിൻവലിച്ചു.
ലുങ്കിക്കാരൻ സ്റ്റാമ്പൊട്ടിച്ച ലക്കോട്ട് തിരിച്ചു വെച്ച് ഒരു തവണ കറങ്ങി നേരെ എതിർവശത്തുള്ള ക്യൂവിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് പതുങ്ങി ചോദിച്ചു, കമ്പി അടിക്കുന്നത് ഏടിയ? പെൺകുട്ടി മുഖമുയർത്തി കമറുദ്ദീനെ നോക്കി, എന്നിട്ട് ചുണ്ടുകൾ കൂട്ടി, അറിയില്ല എന്ന് കാണിച്ചു. എന്നിട്ടവൾ ക്യൂവിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന കൂട്ടുകാരനോട് ചോദിച്ചത് ഇങ്ങനെ, ഈ ടക് ടക് കമ്പി പരിപാടി ഇപ്പോഴുമുണ്ടോ? ഫണ്ണി, ആരാണിക്കാലത്ത് കമ്പിയടിച്ച് മരിക്കുന്നേ? കൂട്ടുകാരൻ എന്ത് മറുപടി പറഞ്ഞു എന്ന് കമറുദ്ദീൻ കേട്ടില്ല. അല്പമകലെ ആ ലുങ്കിക്കാരൻ ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. അയാളുടെ മുഖത്ത് നിറഞ്ഞ പരിഹാസം. വെള്ളത്തിൽ എഴുതിക്കൊണ്ടേയിരിക്കുന്ന എഴുത്താണിക്കൂറയെപ്പോലെ കമറുദ്ദീൻ പിന്നെയും അവിടെ കിടന്ന് തിരിയുന്നുണ്ട്. അയാൾ എഴുതുന്നതൊന്നും അയാൾക്ക് തന്നെ തിരിയുന്നില്ല. സ്റ്റാമ്പ് കൗണ്ടറിൽ നിന്ന് ഒടുവിൽ കമ്പിയാപ്പീസ് യോഗശാല റോട്ടിൽ തന്നെയെന്ന വിവരം നേടിയ കമറുദ്ദീൻ തിടുക്കത്തിൽ പുറത്തു കടന്നു. സൈക്കിൾ തുറന്ന് ഭാഗ്യക്കുറിയുടെ മയിൽപ്പീലി ഹാൻഡിൽ ബാറിൽ വെച്ച് അയാൾ ടേപ്പ് റെക്കോർഡർ തുറന്നു. നേരത്തെ നിർത്തിയിട്ടയിടത്തുനിന്ന് അയാളുടെ വിളംബരം തുടങ്ങി. അർക്കുവേണ്ടിയും കാത്തുനിൽക്കാതെ നാളെയാണ് നാളെയാണ് നാളെ നാളെ. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പെരിയാർ ഭാഗ്യക്കുറിയുടെ നറുക്കുകളാണ് ഈ ഭാഗ്യ. യോഗശാല റോഡിൽ കുറച്ചു ദൂരം പോയതിനു ശേഷമാണ് വണ്ടി നിർത്തി ടേപ്പ് ഓഫാക്കി ആദ്യം കണ്ടയാളിനോട് കമറുദ്ദീൻ ഇങ്ങനെ ചോദിച്ചത്, ഈടെ ഏടിയോ ആണ് കമ്പിയാപ്പീസ് അല്ലേ? അയാൾ പിന്നിലുള്ള ഒരു കെട്ടിടം ചൂണ്ടിക്കാണിച്ചു. സൈക്കിൾ തിരിച്ച് ടേപ്പ് ഓണാക്കി കമറുദ്ദീൻ. വേഗമാകട്ടെ, ഒരുപാട് തവണ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി മടുത്തയാളാകാം നിങ്ങൾ. നിരാശരാവാതെ നിരാശരാവാതെ, ഇതാ സംസ്ഥാന ഗവൺമെന്റ് പെരിയാർ ഭാഗ്യക്കുറിയുടെ ഒരു ടിക്കറ്റ്. ആർക്കറിയാം ഇത്തവണ. മുന്നിൽ അഞ്ചു നില കെട്ടിടം. സൈക്കിൾ പൂട്ടുന്നു. കമറുദ്ദീൻ ഭാഗ്യക്കുറിയുടെ മയിൽപ്പീലി കയ്യിലെടുത്ത് അയാൾ കെട്ടിടത്തിന്റെ അകത്തേക്ക് കടന്നു. പുറത്ത് കൂട്ടില്ലാതെ കമറുദ്ദീന്റെ സൈക്കിൾ തനിച്ചായി. കയ്യിലെ കാർഡ്ബോർഡ് പിന്നിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളങ്ങനെ നിൽക്കവേ മുന്നിൽ ലിഫ്റ്റ് വിശാലമായി തുറന്നു. അഞ്ചാറാളുകൾ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. കമറുദ്ദീനെ തള്ളി മാറ്റിക്കൊണ്ട് അവർ പുറത്തേക്ക് പോയി. മുന്നിൽ അതാ തുറന്നുകിടക്കുന്ന ലിഫ്റ്റ്. ഇത് മുകളിലേക്ക് പോകാനുള്ളതാണെന്നറിയാം കമറുദ്ദീനെ. പക്ഷേ എങ്ങനെ പോകും? പരിങ്ങി നിൽക്കവേ ലിഫ്റ്റിന്റെ വാതിൽ അടഞ്ഞു. തള്ളുന്ന ഒരു ശബ്ദത്തോടെ അത് മുകളിലേക്ക് പൊങ്ങി. അന്നേരം ഒരു ചെറുപ്പക്കാരൻ ഓടിക്കിതച്ചെത്തി. ലിഫ്റ്റ് പോയത് കണ്ട് വിഷണ്ണനായി. അയാൾ വേഗത്തിൽ ചുവരിന്മേൽ ഒരു സ്വിച്ച് അമർത്തി. അവിടം ചോരച്ച പോലെ ചുവന്നു. കമറുദ്ദീൻ അല്പം കൂടി വിക്കിക്കൊണ്ട് അയാളോട് പറഞ്ഞു, ചങ്ങായി എന്നെയും കൂട്ടണേ മേലേക്ക്. ഏത് നിലയിലാ എന്ന് ചോദിക്കുന്നു ചെറുപ്പക്കാരൻ. കമ്പിയാപ്പീസിന്റെ. അത് നാലാം നിലയിൽ. നിങ്ങൾക്ക് എങ്ങോട്ടാ ടെലിഗ്രാം ചെയ്യേണ്ടത്? ചെറുപ്പക്കാരൻ ചോദിച്ചു. ജബലലി എന്ന സ്ഥലത്തേക്ക്. മൈ ഗുഡ്നസ്, ജബലലി ഗൾഫിലല്ലേ? എന്ത് വിശേഷം അറിയിക്കാനാ? അതെല്ലാം പറയണ്ടേ ചങ്ങായി, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് രണ്ട് കമ്പി അടിക്കണം. ഒന്നെന്റെ കെട്ടിയോൾക്ക്, മറ്റേത് ഓൾ അറബി മുതലാളിക്ക്. കമ്പിയടിക്കാൻ അധികം ചെലവാകും. നിങ്ങൾക്ക് ഇമെയിൽ അയച്ചാ പോരെ. അറബിക്ക് ഇമെയിൽ അഡ്രസ് ഉണ്ടാവൂലോ, നല്ല ലാഭാന്ന് കമറുദ്ദീൻ പറയുന്നു. ഇമെയിൽ ഏത് മെയിലാണ് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. എങ്കിലല്ലേ അത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ചിന്തിക്കൂ. അറിയാത്തോ ആനയെ അറിയില്ല. നാലാം നിലയിൽ ലിഫ്റ്റ് തുറന്ന് ഇരുവരും പുറത്തിറങ്ങുന്നു. അവിടെയും കമ്പ്യൂട്ടർ കൗണ്ടറുകൾ, ടെലിഫോൺ ബൂത്തുകൾ, കണ്ണാടിക്കൂടുകൾ. കമറുദ്ദീൻ വീണ്ടും ചുരുങ്ങുന്നു ചുരുങ്ങുന്നു. അയാളുടെ പിന്നിൽ മയിൽപ്പീലി വീശിയാടി.
അതറിഞ്ഞുകൊണ്ടെന്നോണം ചെറുപ്പക്കാരൻ പറഞ്ഞു. നിങ്ങളെ ബേജാറാവണ്ട, അഡ്രസ്സും വിവരവും തന്നാൽ ഞാൻ കമ്പി ഫോറമെല്ലാം പൂരിപ്പിച്ചു തരാം. പടച്ചോനോട് നന്ദി പറയുന്നു കമറുദ്ദീൻ. എന്നിട്ട് കീശയിൽ നിന്ന് ഒരു തുണ്ട് കടലാസെടുത്ത് ചെറുപ്പക്കാരന് നേരെ നീട്ടി. എന്ത് വിവരാന്നറിയിക്കണ്ടേ? ഞാൻ പറയുന്ന പോലെ ഇതണേ, ആയിസാക്കുള്ള കമ്പിയിലെ കമറുദ്ദീൻ മയ്യത്തായി ഉടനെ പുറപ്പെടുക എന്ന്. ഒരു നിമിഷം വിറയ്ക്കുന്നു കമറുദ്ദീൻ. എന്നിട്ട് തുടരുന്നു, അറബി മുതലാളിക്കുള്ള കത്തിലെ ആയിസാന്റെ കെട്ടിയോ മയ്യത്തായി ഓളെ വേഗം തന്നെ അയക്കണമെന്ന് പറഞ്ഞു. തീരവേ അയാൾ കിതച്ചു. ചുമച്ച് ചുമച്ച് പിന്നെ അയാൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. നിങ്ങൾ തന്നെയല്ലേ കമറുദ്ദീൻ? പിന്നെന്താന്ന് ഇങ്ങനെയൊരു കമ്പി? ചെറുപ്പക്കാരൻ ചോദിച്ചു. അതെങ്ങനെ ചെങ്ങായി നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ അഞ്ച് കുട്ടികളെ ഉമ്മയാന്ന് ആയിസ. രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഓളെ ഞമ്മൾ ദുബായിലേക്ക് അയച്ചത്. ആര് രക്ഷപ്പെടാനാണ്? ഓളെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നു എന്നാണ് പോലും. എഴുതാനും വായിക്കാനും അറിയാത്തോണ്ട് എങ്ങനെയോ ഒരു കാസറ്റിലെല്ലാം പറഞ്ഞിട്ട് ഓൾ അയച്ചു തന്നിനെ. കേൾക്കാനും പറയാനും കൊള്ളാത്ത കഷ്ടപ്പാടാ എൻ്റെ ചെങ്ങായി. കമറുദ്ദീൻ ആകെ കലങ്ങിപ്പോയി. അയാൾ അരികിലുള്ള കസേരയിൽ ഇരുന്നു. കമറുദ്ദീൻ എക്സ്പയർഡ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്നും ആയിഷാസ് ഹസ്ബൻഡ് എക്സ്പയർഡ്, പ്ലീസ് സെൻഡ് ഹെർ ഇമ്മീഡിയറ്റ്ലി എന്നും രണ്ട് ഫോറങ്ങളിൽ വിലാസങ്ങളോടൊപ്പം എഴുതി ആ ചെറുപ്പക്കാരൻ കൗണ്ടറിൽ കൊടുത്തു. അന്നേരം കമറുദ്ദീൻ ആടി എഴുന്നേറ്റ് കൗണ്ടറിനടുത്തെത്തുകയും കുറച്ച് പണമെടുത്ത് ചെറുപ്പക്കാരനെ ഏൽപ്പിക്കുകയും ചെയ്തു. വല്ലാത്തൊരു വിഷണ്ണത കമറുദ്ദീന്റെ മുഖത്ത് പരന്നുവന്നു. യന്ത്രത്താൽ എഴുതിയ രസീതികൾ കയ്യിൽ ഏറ്റുവാങ്ങുമ്പോൾ വിറയ്ക്കുന്നു കമറുദ്ദീൻ. ബാക്കി പണം അയാളുടെ കീശയിൽ വെച്ചു കൊടുത്തു ചെറുപ്പക്കാരൻ. എന്നിട്ട് കമറുദ്ദീന്റെ തോളിൽ പിടിച്ച് അയാൾ പറഞ്ഞു, വരൂ താഴത്തു കൊണ്ടാക്കാം. കമറുദ്ദീൻ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ വലിയ ശൂന്യതയാണ് എന്ന് കണ്ട് ആ ചെറുപ്പക്കാരൻ അമ്പരന്നു. കമറുദ്ദീന്റെ മുഖത്ത് അർത്ഥങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. എന്നോ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് ചെറുപ്പക്കാരന് തോന്നി. ഈ മരിച്ച മനുഷ്യനെ നടക്കാൻ കഴിയുമായിരുന്നു. പതുക്കെ അടികൾ വെച്ച് നടക്കുന്നതിനിടയിൽ കമറുദ്ദീൻ ചെറുപ്പക്കാരനോട് ചോദിച്ചത് ഇങ്ങനെ, നിങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാനൊന്നില്ലേനോ? ഇപ്പം പണി ഇത് തന്നെ, കമറുദ്ദീൻക വരൂ. ചെറുപ്പക്കാരൻ അയാളെ വീണ്ടും ലിഫ്റ്റിൽ കയറാൻ സഹായിച്ചു. ലിഫ്റ്റ് പുറപ്പെടവേ ഭൂമിയിൽ ആഴത്തിലേക്ക് താഴ്ന്നു പോകുന്നതായി തോന്നി കമറുദ്ദീനെ. ലിഫ്റ്റ് തുറന്ന് പുറത്തിറങ്ങവേ ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് കമറുദ്ദീൻ ചോദിച്ചത് ഇങ്ങനെ, എന്റെ ചങ്ങായി, നിങ്ങൾക്ക് കേക്കണ ആ കാസറ്റ്? നിങ്ങളിൻ്റെ ഭാഗ്യക്കുറിൻ്റെ കാസറ്റല്ലേ കേട്ടിട്ടുണ്ടാവുള്ളൂ? അതിൻ്റെ കൂടെ ചങ്ങായി ഇതും കേട്ടുനോക്ക്. രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് കയറ്റി അയച്ചതാണ് ആയിസാനെ. അറബീനെ കൊണ്ട് ഓളാകെ ഇടങ്ങേറായി. കമറുദ്ദീൻ മുണ്ട് വകഞ്ഞു മാറ്റി അടി ട്രൗസറിൻ്റെ കീശയിൽ നിന്ന് ഒരു കാസറ്റ് എടുത്തു. ടേപ്പ് റെക്കോർഡറിൽ ഉള്ള ഭാഗ്യക്കുറിയുടെ കാസറ്റ് എടുത്തു മാറ്റി ഇത് നിക്ഷേപിച്ചു. എന്നിട്ട് ടേപ്പ് റെക്കോർഡർ ഓണാക്കി. പൊടുന്നനെ വലിയ ശബ്ദത്തിൽ ടേപ്പ് റെക്കോർഡർ വിളിച്ചു പറയാൻ തുടങ്ങി. എനക്ക് മതിയായെന്റെ കമറുക്ക. ചെറുപ്പക്കാരൻ ചാടി വീണ് അത് ഓഫാക്കി. എന്നിട്ട് പറഞ്ഞു, ഇത്രയും ഒച്ചയില് വേണ്ട, എല്ലാരും കേൾക്കും. കേക്കട്ടെ ചെങ്ങായി, ഇതെല്ലാം ഞാൻ മാത്രം കേട്ടാ പോരല്ലോ, ജനങ്ങളും കേക്കട്ടെ. ഭാഗ്യക്കുറി വിൽക്കുന്നോന്റെ ഭാഗ്യത്തിന്റെ കളി നാട്ടുകാരറിയണ്ടേ? കമറുദ്ദീന്റെ ടേപ്പ് റെക്കോർഡർ പാടി. എന്നെ ഇടന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്റെ കമറൂക്ക. ആരും വീട്ടിലില്ലാത്തേരാ ഞാനിത് ടേപ്പിൽ പിടിച്ചു വെക്കുന്നേ. സാധനം മേടിക്കാൻ പോയരം
കടയിലൊരു മലയാളി ചെക്കനെ കണ്ടീന് സുരേഷ്, ഓനാന്ന് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് തന്നത്. ഓനി കാസറ്റ് ഇങ്ങളെ കയ്യിൽ എത്തിക്കാന്നും പറഞ്ഞീന്. എത്തോന്ന് പഠിച്ചോനിക്കറിയാം. എൻ്റെ കമറൂക്ക, അറബി മുതലാളിൻ്റെ കയ്യിൽ നിങ്ങൾ എന്നെ എത്രയും വേഗം രക്ഷിക്കണം. അയാൾ വല്ലാത്തൊരുത്തനാ. എൻ്റെ കുപ്പായം പൊന്തിച്ചോക്കും, ആടെ ഇടയെല്ലാം പിടിച്ച് വേദനയാക്കും, അടിക്കും കുത്തും. ഒരു സയാളെന്നെ നശിപ്പിക്കും. എന്നെ രക്ഷിക്കണം. ഭാഗ്യവാഹനത്തിൽ നിന്ന് അസാധാരണമായ വിളംബരങ്ങൾ കേട്ട് പകച്ചെ. അപ്പോഴേക്കും 5-10 ആളുകൾ കമറുദ്ദീൻ്റെ വണ്ടിക്ക് ചുറ്റും കൂടിയിരുന്നു. ചുമരിൽ ചാരി നിന്നുകൊണ്ട് ചെറുപ്പക്കാരൻ അത് കേട്ടുകൊണ്ടിരുന്നു. പുതിയ പ്രഖ്യാപനങ്ങൾക്ക് എന്തർത്ഥമാണ് എന്ന് തിരിച്ചറിയാൻ കൂടി നിന്നവർക്കായില്ല. അതിലൊരാൾ ചോദിച്ചത് ഇങ്ങനെ: സിനിമേൻ്റെ ഡയലോഗാ? ടേപ്പ് റെക്കോർഡർ ഓഫാക്കി സൈക്കിൾ സ്റ്റാൻഡിൽ നിന്നിറക്കി പുറപ്പെടുമ്പോൾ കമറുദ്ദീൻ പറഞ്ഞതിങ്ങനെ: ഇതാണ് നമ്മുടെ കഥ. ഞാൻ പോട്ടെ ചെങ്ങായി. കമറുദ്ദീൻ ഒന്നും മറക്കൂല, പിന്നെ കാണാം. ചെറുപ്പക്കാരൻ ഒന്നും മറുപടി പറഞ്ഞില്ല. കൂടി നിന്നവർ കഥയറിയാതെ പിരിഞ്ഞു തുടങ്ങി. കമറുദ്ദീൻ സൈക്കിളിൽ കയറി യോഗശാല റോഡ് തിരിച്ച് ചവിട്ടിക്കയറിക്കൊണ്ടിരുന്നു. 6 നിരത്തുകൾ ചേരുന്ന സന്ധിയിലെത്തിയപ്പോൾ അയാൾ നിർത്തി. അന്നേരം റോട്ടിൽ തിരക്കായിരുന്നു. ഒരുപാട് വാഹനങ്ങൾ വരിവരിയായി അരിച്ചരിച്ചു നീങ്ങുന്നു. ആകെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. എതിർഭാഗത്തുനിന്ന് ഒരു ജാഥ വരുന്നുണ്ടായിരുന്നു. അതിന് നല്ല നീളവുമുണ്ട്. രാവിലെ തന്നെ ജാഥയോ എന്ന് അത്ഭുതപ്പെടുന്നുണ്ട് കമറുദ്ദീൻ. ജാഥയിൽ വളരെ കുറച്ചുപേർ മാത്രം മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുകയും അധിക പേരും മരണജാഥയിൽ എന്ന പോലെ മൗനമായിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് കടന്നുപോകാൻ കുറേയേറെ നേരമെടുക്കും. ബസ്സുകളും കാറുകളും അവിടെ തന്നെ കുടുങ്ങിക്കിടക്കും. സൈക്കിൾ പോലും കടന്നുപോകാനാവാത്ത വിധം എല്ലായിടവും അടഞ്ഞിരിക്കുന്നു. കമറുദ്ദീന് ദേഷ്യം വന്നു. അയാൾ ടേപ്പ് റെക്കോർഡർ പെട്ടെന്ന് ഓണാക്കി. ഇതും കൂടി കേൾക്ക്, അയാൾ പിറുപിറുത്തു. ജാഥയിലെ ദുർബലമായ മുദ്രാവാക്യം വിളികളിലേക്ക് ആയിഷയുടെ ഈ വിലാപം കൂടി: കമറൂക്ക, ഞാൻ പിന്നെയും പറയാന്ന്, ഇടന്ന് രക്ഷിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അറബീൻ്റെ കെട്ടിയോളും കണക്കാണ് കമറൂക്ക. അറബി ഇല്ലാത്തേരം ഞാനോളെ തടവി സുഖിപ്പിക്കണം. എനിക്ക് കയ്യൂല്ലാതെല്ലാം പറയാനേ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. എനിക്കെൻ്റെ കുട്ടിയോളെ കണ്ടിട്ട് മരിച്ചാൽ മതി. ഇതോടുകൂടി V.S.അനിൽകുമാറിൻ്റെ വിനിമയം എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.